ഇന്ന് ഞങ്ങൾ ഒരു യാത്രാനുഭവമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ഒരു മലയോര മേഖലയായ കോന്നിയിലൂടെയാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. നിങ്ങൾക്കറിയാമോ, കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമാണ് കോന്നിയിലുള്ളത്. 1888 ഒക്ടോബർ 9 തിരുവിതാംകൂർ മഹാരാജാവ് നടപ്പാക്കിയ വന നിയമം വഴി ഇത് നിലവിൽ വരുന്നത്. പത്തനംതിട്ട ജില്ലയിൽ നിന്നും 11 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കോന്നി വനമേഖല ജൈവ വൈവിധ്യത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരിടമാണ്. ഈ വനത്തിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ്. യാത്രക്കിടയിൽ വനത്തിന്റെ പല ഭാഗങ്ങളിലും ഇറങ്ങി ഈ വനഭംഗി നന്നായി ആസ്വദിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. സഞ്ചാരികൾക്ക് താരതമ്യേന എളുപ്പത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്ന ഇവിടെ സാഹസികർക്കായി ഒട്ടേറെ കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കോന്നിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ അടവിയിലേക്കാണ് ഇനിയുള്ള ഞങ്ങളുടെ യാത്ര. കല്ലാർ നദിയുടെ തീരത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അടവിയിലെ പ്രധാന ആകർഷണം കുട്ടമഞ്ച് സവാരിയാണ്. കേരളത്തിൽ ആദ്യമായി കുട്ടമഞ്ച് ടൂറിസം നടപ്പിലാക്കിയത് ഇവിടെയാണ്. അടവി ഇക്കോ ടൂറിസത്തിന്റെ പ്രവേശന കവാടത്തിലെ കാഴ്ചകളാണിത്. ഇവിടുത്തെ മനോഹരമായ ഒരു ഉദ്യാനമാണിത്. അണ്ണാന്റെ വർഗത്തിൽപ്പെട്ട ഏറ്റവും വലുപ്പവും സൗന്ദര്യമുള്ള ജീവിയായ മലയണ്ണാനെ ഞങ്ങൾ ഇവിടെ കണ്ടു. കല്ലാറിൽ മുണ്ടോമൊഴി മുതൽ ഇരട്ടയാർ വരെയുള്ള 4 കിലോമീറ്റർ ദൂരമാണ് കുട്ടവഞ്ചിയിലുള്ള സാഹസിക യാത്ര. ഒരു വഞ്ചിയിൽ ഒരു സമയം 4 മുതൽ 6 പേർക്ക് വരെ സഞ്ചരിക്കാനാകും. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കുട്ടവഞ്ചി സവാരിക്കായി വളരെ ഉത്സാഹത്തോടെ തയ്യാറായി നിൽക്കുകയാണ്.
കുട്ടവഞ്ചി യാത്രയിലെ മനോഹരമായ ഒരു അനുഭവമാണ് കുട്ടവഞ്ചിയിലെ ഈ കറക്കം. അടുത്തതായി ഞങ്ങളുടെ ഊഴമായിരുന്നു. ഞങ്ങളും ഈ കറക്കം നന്നായി ആസ്വദിച്ചു. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനും വനം വന്യജീവി വകുപ്പും സംയുക്തമായാണ് അടവിയിലെ ഇക്കോ ടൂറിസം പദ്ധതി നടത്തുന്നത്. ഈ പദ്ധതി മറ്റൊരു ഇക്കോ ടൂറിസം കേന്ദ്രത്തിനും നൽകാൻ കഴിയാത്ത കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു. ബൈ ബൈ.